Today, what about the attitude and response to physical education in the modern world, or simply modern concept of physical education? Especially in Indian context, we are planning to discuss. As all of us know, the arrival and administration of British rulers created so many changes in the entire realm of Indian culture and civilization. In physical education also, some changes were required in connection with their attitude. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, ഭാരതം എന്ന് പറയുന്ന ഒരു സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വളർന്നിരുന്ന നമ്മൾ അതിനു മുമ്പ് വരെ ഗുരുകുല വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ പോയിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഗുരുകുല വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഗുരുവിനോടൊപ്പം ജീവിക്കുന്നു, അവിടെ അറിവ് സമ്പാദിക്കുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഒപ്പം ആയോധന കലകളിലും നമ്മൾ പങ്കെടുക്കുന്നു, വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. അമ്പെയ്ത്ത് പോലുള്ളവ അതിനോട് ചേർന്ന് നിൽക്കുന്നവയാണ്. ഇപ്പം നിലവിൽ വർത്തമാന കാലഘട്ടത്തിലും ഈ പറയുന്ന മത്സരങ്ങൾ പോലും അന്താരാഷ്ട്ര തലത്തിൽ വരെ നാം കാണുന്നതുമാണ്. ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി എല്ലാ തലങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. കായിക വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങളുണ്ടായി. നമ്മളിപ്പോൾ കാണുന്ന ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിനൊരു കാരണമായത് ബ്രിട്ടീഷുകാരുടെ വരവാണ് എന്ന് നമുക്ക് ആധികാരിക സമീപനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ് അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ, സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അധീനത്തിലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസ്യൂംഡ് ദ റോൾ ഓഫ് ആൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇൻ ദ ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു പാഠ്യേതര പ്രവർത്തനം മാത്രമായാണ് കായിക വിദ്യാഭ്യാസത്തെ, ഫിസിക്കൽ എഡ്യൂക്കേഷനെ കണ്ടിരുന്നത്. ജനറൽ എഡ്യൂക്കേഷനോട് ചേർന്ന് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, പാഠ്യേതര പ്രവർത്തനം എന്നുള്ള നിലയിലാണ് കണ്ടിരുന്നത്. ഇന്നത് മാറി എന്ന് പറഞ്ഞു വരാനാണ് ഈ ഉദാഹരണം നമ്മൾ പറയുക. ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ദർ വർ നോ സച്ച് ട്രെയിൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആൻഡ് ജനറലി ക്ലാസ്സസ് വെയർ ഹാൻഡിൽഡ് ബൈ മിലിറ്ററി പേഴ്സൺസ്. ദ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സസ് വെയർ ജനറലി കോൾഡ് ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസ്സസ്, ഇൻ ഷോർട്ട് പി ടി ക്ലാസ്സസ്. ദ ആക്ടിവിറ്റീസ് ഓഫ് ദി പി ടി ക്ലാസ്സസ് വെയർ ലിമിറ്റഡ് ടു ഡ്രിൽ ആൻഡ് മാർച്ചിങ് ആൻഡ് സം ഫോം ഓഫ് മാസ് ഡ്രിൽസ് ആൻഡ് കലിസ്തനിസ്റ്റിക്സ് എക്സസൈസ്. നമുക്ക് അറിയാവുന്നതാണ്, നമ്മളിപ്പോഴും സ്കൂളുകളിൽ പറയുന്ന പി ടി ക്ലാസ്, പി ടി സാറ്, പി ടി ടീച്ചർ എന്നൊക്കെയാണ് സ്കൂളുകളിൽ വിളിക്കുന്നതും പറയുന്നതുമൊക്കെ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസത്തോട് കെമിസ്ട്രിയും ഇംഗ്ലീഷും ഭാഷയും ഒക്കെ പഠിക്കുന്നതിനോട് ചേർത്ത് ഒരു പാഠ്യേതര പ്രവർത്തനം എന്ന നിലയിലാണ് ഫിസിക്കൽ എഡ്യൂക്കേഷനെ കണ്ടിരുന്നത്. ഇപ്പോഴുള്ളതുപോലെ ബി പി എയുടെ അല്ലെങ്കിൽ എം ബി എയുടെ അല്ലെങ്കിൽ പി എച്ച് ഡിയോ ഒക്കെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ നേടിയ അധ്യാപകരായിരുന്നില്ല അന്ന് പഠിപ്പിച്ചിരുന്നത്. ഒരു ഫിസിക്കൽ ട്രെയിനേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൂടുതലും മിലിറ്ററിയിൽ നിന്നുള്ള ആളുകളാണ്, മിലിറ്ററി പേഴ്സൺസ് ആണ് ഈ ഫിസിക്കൽ ട്രെയിനിങ് കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ മതിയായ പ്രാധാന്യം ഫിസിക്കൽ എഡ്യൂക്കേഷന് ആ കാലഘട്ടങ്ങളിൽ കിട്ടിയിരുന്നില്ല. അപ്പം സാധാരണഗതിയിൽ ഒരു ഡ്രില്ല്, മാർച്ച് പാസ്റ്റോ അതല്ല എന്നുണ്ടെങ്കിൽ മാസ് ഡ്രില്ലുകളോ ഒക്കെ മാത്രം, വളരെ ചുരുക്കം എക്സസൈസുകളൊക്കെ മാത്രമായിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി നടന്നിരുന്നത്. അതാണ് ഈ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഒരു പട്ടാള മേഖലയിലുള്ള ഒരാൾ ഫിസിക്കൽ ട്രെയിനറായിട്ട് വരുന്നു, അദ്ദേഹം ഒരു ഡ്രില്ല് നടത്തുന്നു അല്ലെങ്കിൽ മാർച്ച് പാസ്റ്റ് ഒക്കെ നടത്തുന്നു, വളരെ ചുരുക്കം എക്സസൈസുകൾ നടത്തുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾ
മിലിട്ടറി പേഴ്സൺ ക്വാളിഫൈഡ് അല്ല എന്നല്ല പറഞ്ഞേ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു. അതാണ് അങ്ങനെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി മാത്രമായി ഫിസിക്കൽ എഡ്യൂക്കേഷനെ കണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം സയന്റിഫിക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ബിഗാൻ ഇൻ 1920 വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് YMCA കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അറ്റ് ചെന്നൈ. 1920 YMCA യങ്മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നാണ് YMCA. YMCA ആരംഭിച്ച ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ചെന്നൈയിലാണ് ആരംഭിക്കുക. ആരംഭിച്ചതോടുകൂടിയാണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠന സംവിധാനവും അതിൻ്റെ തുടർന്നുള്ള ഇംപ്ലിമെൻറ്റിങ്ങും ആരംഭിക്കുന്നത്. ഇൻ ദി ഇയർ ഓഫ് 1920 അറ്റ് മദ്രാസ് ഓർ അറ്റ് ചെന്നൈ, ദാറ്റ് ടൈം മദ്രാസ് നൗ ചെന്നൈ, ദ YMCA കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് സയന്റിഫിക് ട്രെയിനിങ് ടു ദ യൂത്ത് ആൻഡ് ദേ ക്രിയേറ്റഡ് ദ പ്രൊഡ്യൂസ്ഡ് ലോട്ട് ഓഫ് ടീച്ചേഴ്സ് ഫിസിക്കൽ ട്രെയിനേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതോടുകൂടിയാണ് വലിയൊരു മാറ്റം വന്നത്. ദർ ആഫ്റ്റർ സെവറൽ കോളേജസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വെയർ സ്റ്റാർട്ടഡ് ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി കൺട്രി ആൻഡ് ന്യൂ ജനറേഷൻ ഓഫ് ട്രെയിൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അപ്പിയേർഡ് ഓൺ ദ സീൻ. Apart from the regular physical education classes, games and sports were also began to organize for the interest of the students after the class hours. Avam Chennaiyile YMCA aarambicha physical education college ne pinnale rajyathinte vividha bhagangalile itharathilulla parisheelana parivadigal nalgunna collegegal aarambichu. Idu rajyathe sambandhichirathollam മതിയായ പരിശീലനം നേടിയിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിലെ ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതോടുകൂടി ക്ലാസ് അവറിന് ശേഷം പോലും ഇത്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന ഒരു സെഷൻ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നേട്ടം. നിലവിലുള്ള സാഹചര്യത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇറ്റ്സ് മോഡേൺ കൺസെപ്റ്റ് ഈസ് ബ്രോഡർ ആൻഡ് മോർ മീനിങ് ഫുൾ. ഇറ്റ് ഈസ് conductive to build up organic health, but it also helpful in developing mental and emotional health and social qualities that are considered to be desired by the society. aadhunika kaalagattathil physical education ennu parayunnathine valiya maattam sambhavichittundu. pattalathil poya aalu padipichirunna samayathu ഒരു പാഠ്യേതര പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞിരുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാറി YMCA കോളേജ് 1920 ആരംഭിച്ചതോടുകൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് കടന്നു വരികയും മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് നിലവിൽ വലിയ വിസ്തൃതമായ ബൃഹത്തായ ഒരു കാഴ്ചപ്പാടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ളത്. കേവലം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നോ ക്ലാസ് ടൈമിന് അപ്പുറം താല്പര്യമുള്ളവർ ചെയ്യുന്നതെന്നോ നിലപാട് മാറ്റി നിർത്തി ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം സമൂഹം ആപ്റ്റായിട്ടുള്ളൊരു പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മെൻ്റൽ, ഇമോഷണൽ, ബയോളജിക്കൽ, സോഷ്യൽ, മോറൽ, റിലീജിയസ്, ഇൻ്റലക്ച്വൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തലങ്ങളിലുമുള്ള വികാസം ഒരാൾക്ക് വരുത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാറിയിട്ടുണ്ട്. അത്രമാത്രം വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻ ഡെവലപ്പിംഗ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ക്വാളിറ്റീസ്, മെൻ്റൽ ഹെൽത്ത് മാനസിക ആരോഗ്യം, ഇമോഷണൽ ഹെൽത്ത് വൈകാരികമായ ആരോഗ്യം, ചില സിറ്റുവേഷൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ. നമ്മൾ സ്പോർട്സ് മേഖലയിലുള്ള ആളുകൾ ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ആളുകളാണ്. സ്പോർട്സ് മേഖലയിലുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം. ഒരു ക്രിക്കറ്റ് മാച്ച്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഇവന്റ് പറയുന്നുള്ളൂ, ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യയും മറ്റൊരു രാജ്യവുമായി കളിക്കുന്നു. നമ്മൾ വിജയിക്കുമ്പോൾ നമുക്ക് വലിയ അമിത ആഹ്ലാദം ഇല്ല, പരാജയപ്പെടുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് പോകുന്നില്ല. അതാണ് ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുക. നമ്മൾ എതിരാളിയെ ആലിംഗനം ചെയ്യുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു, അവർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും. ഇമോഷണൽ ഹെൽത്ത് അതാണ്. ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം
ഈ ഫിസിക്കൽ എഡ്യൂക്കേഷനിലൂടെ ഫിസിക്കൽ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു ടീമിൻ്റെ ലീഡർ ആകുക, ക്യാപ്റ്റൻ ആകുക, ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ മേഖല നമുക്ക് തുറന്നു തരുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖല വലിയ ഓപ്പർച്യൂണിറ്റീസ്, ഇന്റർനാഷണൽ പീസ്. നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഗെയിംസോ സ്പോർട്സോ ഒക്കെ ഇന്റർനാഷണൽ പീസ് കൊണ്ടുവരിക എന്ന് നമ്മൾ ഓർക്കും. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഫോറിൻ അഫയേഴ്സ് പോലും ഒരു ക്രിക്കറ്റ് സീരീസിനെ ബേസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഗെയിംസും സ്പോർട്സും ഒക്കെ അത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പം ഇൻഡിവിജ്വലി ഓർ പേഴ്സണലി ഓരോ ആളുകളിലും വരുത്തുന്ന മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ബയോളജിക്കൽ ഹെൽത്ത്, അങ്ങനെയുള്ള എല്ലാ തലങ്ങളിലുമുള്ള വലിയ വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിയുന്ന തരത്തിലേക്ക് ആധുനിക കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വലിയൊരു പ്രത്യേകത. സോഷ്യോ ഇക്കണോമിക് ചേഞ്ചസ് ഡ്യൂറിംഗ് 20th century ഡിമാൻഡ് എ ഗ്രാജുവൽ ഷിഫ്റ്റ് ഇൻ ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ. 20th century വന്ന സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ, സോഷ്യോ ഇക്കണോമിക് സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ പൊളിച്ചെഴുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ റോൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വാസ് കളക്റ്റീവ്ലി ഷിഫ്റ്റഡ് ടു ഹ്യൂമൻ വെൽഫെയർ ആൻഡ് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഈ സോഷ്യോ ഇക്കണോമിക് ചേഞ്ച്, 20th century വന്ന സോഷ്യോ ഇക്കണോമിക് ചേഞ്ചിലൂടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ വരുത്തിയ മാറ്റം, ഒരു പരിവർത്തനം എന്ന് പറയുന്നത് ഹ്യൂമൻ വെൽഫെയറും ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ചുമ്മാ ഒരു ഡെവലപ്മെന്റ് അല്ല, ഹാർമോണിയസ് ഡെവലപ്മെന്റ്, ഒരു ഒരു അനുചിത ഉചിതമായ ധനാത്മകമായ ഭംഗിയായ അനുസൃതമായ ഒരു മാറ്റം ഈ മനുഷ്യ ജീവിതത്തിൽ തന്നെ വരുത്തിയെടുക്കാനായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. രണ്ട് കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി പറയുക. ദിസ് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി മേ ബി ഡ്യൂ ടു 2 reasons. രണ്ട് കാരണങ്ങളാണ് പറയുക. ദ ഫസ്റ്റ് റീസൺ ഈസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടുഡേ എമേർജ് ടു ബിക്കം ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ വിത്ത് സയന്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഒന്ന്, ഒരു പാഠ്യമേഖലയായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വളർന്നു വന്നു എന്നുള്ളതാണ് പ്രത്യേകത. കാരണം റിസർച്ചേഴ്സ് ഐഡന്റിഫൈഡ് ഓർ റിസർച്ച് റിസൾട്ട് പോയിന്റ് ഔട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഓർ ദി എൻറയർ സ്റ്റുഡൻസ് ടു കണ്ടക്ട് ദർ ഫിസിക്കൽ ആക്ടിവിറ്റി ദെൻ ഓൺലി ദേ ക്യാൻ ഇംപ്രൂവ് ദർ IQ ആൻഡ് EQ. IQ EQ ഒക്കെ ഡെവലപ്പ് ചെയ്തു വരാൻ, വളർത്തിയെടുക്കാൻ ഫിസിക്കൽ ട്രെയിനിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അനിവാര്യമാണ് എന്ന്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ അനിവാര്യമാണ് എന്ന് പഠനങ്ങൾ ഗവേഷണങ്ങൾ തെളിയിച്ച സാഹചര്യത്തിലാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നൗ റീച്ച് ദ റോൾ ഓഫ് അൻ അക്കാഡമിക് സബ്ജക്ട്. ഒരു ഒരു പാഠ്യമേഖലയായി കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും സുവോളജിയും ഒക്കെ മാത്തമാറ്റിക്സും ഒക്കെ പോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒരു അക്കാഡമിക് ഡിസിപ്ലിനായി മാറി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സെക്കൻഡ്, ആസ് എ പ്രൊഫഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓഫേഴ്സ് അവന്യൂസ് ഫോർ സർവീസ് ടു ദ സൊസൈറ്റി. ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് എ പ്രൊഫഷൻ, നമുക്കറിയാം ഒരു പ്രൊഫഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിയുന്നു എന്നുള്ളതും ഈ പറയുന്ന വലിയൊരു മാറ്റത്തിന് നിദാനമായതായിട്ടാണ് നമ്മൾ കരുതുക. അത് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. സിമിലർലി ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആസ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ സെർട്ടൺ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വെയർ ടേക്കൺ ഫ്രം വേരിയസ് ബേസിക് സയൻസസ് ഇല്ലയോ. നമ്മൾ ഇപ്പോൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട് എന്നുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷനെ കാണുക. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വേറെ മേഖലയുമായി വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചേർന്ന് നിൽക്കുന്നുണ്ടോ? ക്രിക്കറ്റ് ഉദാഹരണം പറയാം. ക്രിക്കറ്റ്, ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ എത്ര ഫോഴ്സിലാണ് ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളത് റൺ റേറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. എത്രമാത്രം ഫോഴ്സിലാണ്, ജസ്റ്റ് തട്ടിയിടുകയാണെങ്കിൽ സ്വാഭാവികമായും റണ്ണെടുക്കാനുള്ള സമയത്തിൽ വ്യത്യാസം വരും. ഇനി ഈ പന്ത് ഗ്രൗണ്ടിലൂടെ ഉരുണ്ടു പോകുന്ന സമയത്ത്
എ ബേസിക് സയൻസ് പ്രിൻസിപ്പിൾ അഫക്ട്സ് ദേ ഇല്ലയോ. ആ ഒരു ബേസിക് സയൻസ് പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദ ഫ്രിക്ഷൻ എന്ന് പറയുന്ന, മലയാളത്തിൽ ഹർഷണം എന്ന് പറയുന്ന ഫ്രിക്ഷൻ അവിടെ ആപ്ലിക്കബിൾ ആണ്. പന്ത് ഭൂമിയുമായിട്ടുള്ള ഹർഷണം കൊണ്ടാണ് അതിൻ്റെ വേഗത്തിൽ വ്യത്യാസം വരിക. അപ്പം ഈ പറയുന്ന ഗെയിമും അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റും ആയി ബന്ധപ്പെടുത്തി സയൻസ് നിൽക്കുന്ന ഇന്റർ ഡിസിപ്ലിനറി കോണ്ടെക്സ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ആധികാരികമായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ നടത്താൻ നമുക്ക് കഴിയുന്നതിലൂടെ ഈ ബേസിക് സയൻസ് പ്രിൻസിപ്പിള് നമുക്കുണ്ടാവാം. നമ്മൾ സാധാരണ നടക്കുന്നു, ജോഗിങ്ങും വാക്കിങ്ങും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വെറുതെ സാധാരണ നടക്കുന്നു. നമുക്ക് വാഹനത്തിന്റെ സ്പീഡ് കൂട്ടാനുള്ള സംവിധാനം നമുക്കറിയാം, ഗിയറിൽ ചേഞ്ചസ് വരുത്തി ആക്സിലേറ്ററിൽ കൂടുതൽ പ്രസ് ചെയ്താൽ വാഹനം സ്പീഡിൽ ഓടും. ബാക്കി നമ്മൾ നടക്കുന്ന സമയത്ത് വേഗം കൂട്ടാൻ നമ്മളൊരു പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ച് വേഗം കൂട്ടുന്നതല്ല, വേഗം കൂടുമ്പോൾ ആ ചേഞ്ചസ് നമ്മൾ അറിയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ കൈ എത്രമാത്രം ഫോഴ്സിലാണ് പുറകിലേക്ക് തള്ളുന്നത്, തുടയുന്ന പോലെയല്ല, നമ്മൾ വേഗത്തിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ കൈ പുറകിലേക്ക് അത്രമാത്രം ഫോഴ്സിൽ പോകുന്നുണ്ട്. അപ്പം അത്ര എത്ര ഫോഴ്സിലാണ് കൈ പുറകോട്ട് പോകുന്നത്, അത്രമാത്രം ഫോഴ്സിൽ നമ്മുടെ ശരീരം മുമ്പോട്ട് പോകും, വായുവിനെ എത്രമാത്രം ഫോഴ്സിൽ നമ്മൾ പുറകിലേക്ക് തള്ളി മാറ്റുന്നു, അത്രമാത്രം ഫോഴ്സിൽ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സയൻസിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും, ഓടുമ്പോൾ കൈയുടെ സ്പീഡ് കൂടും, നടക്കുമ്പോൾ കൈയുടെ സ്പീഡ് കുറയും. കൈ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് സ്പീഡിൽ നടക്കാൻ ശ്രമിക്കുക, അത്ര എളുപ്പമല്ല നമുക്ക് മനസ്സിലാക്കാം ഇല്ലയോ. നമ്മളെ റോയിങ് ബോട്ടുകൾ നമ്മൾ പുറകിലേക്ക് എത്ര ഫോഴ്സിലാണ് തുഴയെടുത്ത് തുഴയുന്നത്, അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ ഈ വള്ളം മുന്നോട്ട് പോകും. അപ്പം അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്ന ബേസിക് ആയിട്ടുള്ള സയൻസ് പ്രിൻസിപ്പിളുകളാണ്. അപ്പം ഈ പറയുന്ന സ്പോർട്സും ഗെയിംസുമായി ബന്ധപ്പെടുത്തിയും ഇത്തരം പ്രിൻസിപ്പിളുകൾ, തത്വങ്ങൾ, സയൻസ്, ശാസ്ത്രം ആപ്ലിക്കബിൾ ആണ് എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടി വരിക. ഇത് ഇംപ്രൂവ്മെന്റ് ഇൻ സ്പോർട്സ് പെർഫോമൻസ് ഈസ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഇൻ സ്പോർട്സ് ട്രെയിനിങ്. അപ്പം കായിക മേഖലയിൽ ഉണ്ടാവാവുന്ന അല്ലെങ്കിൽ സ്പോർട്സ് പെർഫോമൻസ് എന്ന് പറയുന്നത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സയന്റിഫിക് പ്രിൻസിപ്പിൾസ് സ്പോർട്സ് ട്രെയിനിങ്ങിൽ വരുത്തുന്നത് കൂടിയാണ്. സയന്റിഫിക് പ്രിൻസിപ്പിൾ, ഇപ്പൊ ഷോർട്ട് പുട്ട്, ജാവലിൻ, ഇതൊക്കെ നമുക്ക് ശരിക്കും സയന്റിഫിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് നമുക്ക് പിന്നീട് വരുന്ന സെഷനിൽ നമുക്ക് പറയാം. അപ്പം നമ്മൾ ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ നിലവിൽ മോഡേൺ വേൾഡിൽ, ആധുനിക യുഗത്തിൽ ഉള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നതാണ്. അപ്പം ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നു, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നു, തുടർന്ന് വന്ന നിലപാട് എന്താണ്, ഇപ്പോഴത്തെ നിലപാട് എന്താണ്, എങ്ങനെ വന്നു, എത്രമാത്രം വ്യത്യാസം വന്നു എന്നുള്ളത് പ്രത്യേകത. അപ്പോൾ ഈ വ്യത്യാസത്തിൻ്റെ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫിലോസഫിക് തിങ്കിങ് ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേറ്റേഴ്സിന് വലിയൊരു റോള് എല്ലാ കാര്യങ്ങളും വന്നു. എഡ്യൂക്കേഷനിൽ വന്ന വ്യത്യാസം കൊണ്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് മാറി വന്നു എന്നുള്ളതാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പ്രധാന കാര്യം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനൊപ്പം തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ ആ ഒരു ജനറൽ ക്ലാസ്സിലേക്ക് ഉയർത്തി കണ്ടിരുന്ന, കാണാതിരുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല, അത് മാറി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും, അതായത് സുവോളജി പഠിപ്പിക്കുന്ന, കെമിസ്ട്രി പഠിപ്പിക്കുന്ന, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന, ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ അധ്യാപികയെ പോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും വന്നു എന്നുള്ളത് ഈ മേഖലയിലുണ്ടായ ആറ്റിറ്റ്യൂഡിലുണ്ടായ വ്യത്യാസവും ഈ മേഖലയിലെ ഡെവലപ്മെന്റിന്റെ വലിയൊരു തെളിവുമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതാണ് ടുഡേ ദ എയിം ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് ടു എഡ്യൂക്കേറ്റ് എവറി പാർട്ടിസിപ്പൻ്റ് ഹൗ ടു ലീവ് മോസ്റ്റ് ആൻഡ് പെർഫോം ബെസ്റ്റ്. അതായത് ഓടാനും ചാടാനും ജസ്റ്റ് ഒരു എക്സസൈസും അല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എങ്ങനെ വളരെ നന്നായി ജീവിക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒന്നായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാറി എന്നുള്ളതാണ്. ഹൗ ടു ലീവ് മോസ്റ്റ് ആൻഡ് പെർഫോം ബെസ്റ്റ്, എത്ര ബെസ്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും,
എത്ര ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്ന ഒന്നായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാറി എന്നുള്ളതാണ് പ്രത്യേകത. ഇതാണ് ഫിസിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള നിലവിലുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിൻ്റെ കൂടെ